ശ്രേഷ്ഠ. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബാൾസം അല്ലേ. അപ്പം നല്ല രീതിയിൽ പരിചരണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കുന്ന നല്ലൊരു ചെടിയാണ് അല്ലേ. ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ റെയിനിങ് സീസണിൽ നമ്മളെടുത്തൊക്കെയുള്ള ബോൾസത്തിലൊക്കെ ധാരാളം പൂക്കളുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഫ്ലവേഴ്സ് നിറയാൻ വേണ്ടിയിട്ടും ഇലകൾക്കൊക്കെ നല്ല കളറും അതിൻ്റെ വേര് ചീഞ്ഞു പോവാതെയും ഇലകൾക്ക് മഞ്ഞക്കളർ വരാതെയും ചെടി നല്ല രീതിയിൽ പോയി ശല്യമോ ഒന്നും ഉണ്ടാവാതെ ഇതിൽ വളരാനും എന്തൊക്കെ നമ്മുടെ ഈ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു സീസണില് ഈ ഒരു റെയിനിങ് സീസണിലും സീസൺ ഇല്ലാതെ എല്ലാ സീസണിലും നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഒരുപാട് ഫെഡിലേഴ്സൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ഫെഡിലേഴ്സൊക്കെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോ ഫെഡിലേഴ്സറിലും ഓരോ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ നൈട്രജനും പൊട്ടാഷ്യം ഫോസ്ഫറസ് കാൽസ്യം ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമാണല്ലേ. ഓരോ സമയം നമ്മൾ അനുസരിച്ച് ചെടികൾക്ക് കൊടുക്കുന്ന സമയത്താണ് ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറന്നു പോരുതേ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ബൾസം ചെടിയിലുള്ള പൂക്കള രഹസ്യം എന്ന് പറയുന്നത് ആ ഒരു ചെടി നടുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചെടിക്ക് കൊടുക്കുന്ന പോട്ടും മിക്സ് തന്നെയാണ്. അപ്പം നല്ല മണ്ണിൽ നടുകയാണെങ്കിലും അത് എന്ത് വളമാണെങ്കിലും എങ്ങനെയും നമുക്കൊരു ചെടി നട്ട് വളർത്താം. പക്ഷെ അത് ആ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പോട്ടും മിക്സിൽ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒരു കിഡിലം പോട്ടും മിക്സാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിലുണ്ടോ ഹോളൊക്കെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രൈനേജ് ഹോളൊക്കെ ഉണ്ടോന്നൊക്കെ. അപ്പൊ ഇത് ഒരു പൊട്ടിണ മേടും ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ചട്ടിയിലേക്ക്, ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പൊ പൊതുവെ നമ്മുടെ ഈ മൺചട്ടിക്കൊക്കെ കുറച്ച് വെയിറ്റ് ഉണ്ടാവൂലേ. അപ്പൊ നമ്മൾ ഇതിൽ മണ്ണും കൂടി ഇടുമ്പോഴേക്ക് കുറച്ചും കൂടി നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ യാതൊരു വെയിറ്റും ഇല്ല. നമ്മൾ ഇതിൽ മണ്ണോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ചകിരിയാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാല് നമ്മുടെ ചെടികളൊക്കെ നല്ലോണം വളരാനും പൂക്കളൊക്കെ നിറയാനും, അപ്പൊ കൂടുതലായിട്ടും അതിന്റെ വേര് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം പറയുന്നില്ലേ. അപ്പൊ അതൊക്കെ പറഞ്ഞാല് വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ വെള്ളം കെട്ടി നിൽക്കുന്ന അതൊക്കെ വലിച്ചെടുക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ചകിരി അടിവശത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന്. പിന്നെ അതാ നമ്മൾ അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് എടുക്കേണ്ടത്. അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു പച്ചില, അപ്പൊ പച്ചില പുല്ല് അങ്ങനെ എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഞാൻ പച്ചില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും നല്ലത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ക്ഷീമക്കൊന്ന ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, ഒന്നും കൂടി നല്ലതാണ്. അപ്പൊ നമുക്കൊക്കെ അറിയുന്നതാണ് ക്ഷീമക്കൊന്ന, നമ്മൾ പണ്ട് മുതൽക്കേ വീട്ടിലൊക്കെ നമ്മുടെ വേലിയരികിലാണെങ്കിലും ഒക്കെ ഉള്ളതാണല്ലേ, നമ്മുടെ കൃഷിയിടത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൊതയിടാനും എല്ലാ ഇതിനും. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് നമ്മുടെ ചെടീനെ വളരാനും അതേപോലെ നല്ലൊരു വളമാണ് നമ്മുടെ ക്ഷീമക്കൊന്ന. കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടിയിൽ അത് ആ ഒന്ന് ഒതുങ്ങും. അപ്പൊ അത് നല്ലൊരു വളമായിട്ട് നിൽക്കും ചെയ്യും. ധാരാളം നൈട്രജനൊക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ ചെടിക്ക്, അപ്പൊ പച്ചപ്പുല്ലിലാണെങ്കിൽ നൈട്രജനൊക്കെ അടങ്ങിയതുകൊണ്ട് ചെടിക്ക് നല്ലതാണ്. അപ്പൊ ക്ഷീമക്കൊന്ന നമ്മുടെ കീടങ്ങളെ തുരത്താനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ പുല്ലൊക്കെയാണ് എടുത്തിട്ടുള്ളത്, പുല്ല് പച്ചില അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ അത് നമ്മൾ നല്ലോണം ടൈറ്റ് ആക്കി വെച്ചുകൊടുക്കുക കേട്ടോ, നമ്മുടെ പോട്ട് നല്ലോണം ടൈറ്റ് ആക്കി വെച്ചുകൊടുക്കുക. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് അതൊന്നും ഒതുങ്ങി. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഉണങ്ങിയ ഇല ഉണ്ടായിരിക്കുമല്ലേ തോട്ടത്തിലൊക്കെ, കരിയില. അപ്പൊ കരിയില ആണെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ ചോട്ടിൽ വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ അടിയിലായിട്ടും സൈഡിലൊക്കെ ആയിട്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പൊ കരിയില ആണെങ്കിലും നമ്മുടെ ചെടിക്ക് വേരിറങ്ങാനും ചെടി വളരാനും ഒക്കെ നല്ലൊരു വളമാണ്. അതേപോലെ ചെടികൾക്ക് പൂക്കളൊക്കെ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതില് നമ്മുടെ ചാണകപ്പൊടി ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. യാതൊരു വളപ്രയോഗം നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം ഇതന്നെയാണ് കേട്ടോ. ഈ ഒരു കരിയില, പച്ചില, പിന്നെ അതേപോലെ നമ്മുടെ ചകിരി, ഇതൊക്കെയാണ് നമ്മൾ ഓരോ ഇതിലായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് നമ്മൾ നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ പുളിച്ച കഞ്ഞിവെള്ളത്തിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നമ്മുടെ ജീവാണുക്കൾ ഒരുപാട് പെരുകാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചാല് ചെടി നല്ലോണം വളരും ചെയ്യും. അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിക്കൊക്കെ പോയിക്കോളൂ കേട്ടോ.
അപ്പൊ ഞാൻ കുറേ ബാൾസത്തിന്റെ കമ്പെടുത്ത് വേര് വരുത്തി എടുത്തതാണേ. അപ്പൊ ഇതൊരു മൂന്നാലഞ്ച് കമ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ഈ സെന്ററിലുള്ള ഈ ഒരു കുപ്പി ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ട് എടുക്കാം. അപ്പൊ കണ്ടില്ലേ, ചെടി നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചെടി വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ബാൾസം ചെടി ഉണ്ടല്ലോ, അതിന്റെ അടിവശത്തുണ്ടാവും പൂക്കളൊന്നും ഇല്ലാത്ത കമ്പുകള്. അപ്പൊ അത് കട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം ആകുമ്പോഴേക്ക് വേര് പൊട്ടി വരും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറും ചാണകപ്പൊടി പൊടിച്ചിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കമ്പ് കുത്തി വെച്ചിട്ട് ഒരു തുണി എടുത്ത് കെട്ടുക. അപ്പൊ അതെങ്ങനെയെന്ന് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പൊ കാണിക്കുന്നുള്ളവർ കമന്റ് ഇടുക കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ സെന്ററിലായിട്ട് നമ്മൾ കുറച്ച് ചകിരിച്ചോറും അതേപോലെ ചെറിയൊരു അളവിൽ ചാണകപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ അതിന്റെ സെന്ററിൽ ഒന്ന് ഇത്തിരി നമ്മുടെ ചെടി വെച്ചു കൊടുക്കുന്ന അവിടെ ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെടി, ഇതിന്റെ മൂന്നാലഞ്ച് കമ്പാണ് കേട്ടോ, അത് ഞാൻ ഇതുപോലെ ഈ ഒരു ചട്ടിയിൽ നട്ട് വെക്കുകയാണ്. കാരണം പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നാല് സൈഡും ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു നല്ലൊരു പോട്ടി മിക്സും കൂടി ആകുമ്പോൾ ഈ ഒരു ചെടി നല്ലോണം പൂക്കൾ നിറയും കേട്ടോ. അപ്പൊ ഇതിന്റെ സൈഡിലൂടെ നമുക്ക് ഇതുപോലെ ഇതിന്റെ ബാക്കി ആ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ഇച്ചിരി ചെറിയൊരു അളവിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. നമ്മുടെ ആ കരിയിലൊന്നും കാണാതെ അതൊക്കെ ഒന്ന് അടിവശത്തേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡിലും ആ നാല് സൈഡിലും ഒന്ന് ഇങ്ങനെ ഇച്ചിരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്ര മതി നമ്മുടെ ചെടി പൂക്കളൊക്കെ നിറയാൻ. ഇപ്പൊ കണ്ടോ, നമ്മൾ ഇതിന് നല്ലൊരു കിഡ്ഡിലം പോട്ടി മിക്സ് ആണ് കൊടുത്തത്. അപ്പൊ ഇതിന്റെ ഇവിടെയൊക്കെ കണ്ടില്ലേ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു 2 വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്ക് തന്നെ നിറയെ പൂക്കളാവേ. അപ്പൊ ഒന്നും കൂടിയും ഭംഗിയായിരിക്കും കാണാൻ, നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സൈഡിലൂടെ ആയിട്ട് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതൊരു ചെറിയൊരു അളവിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇത് 1 ദിവസം 2 ദിവസം ഒക്കെ വെച്ച പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. അപ്പൊ അത് ചെറിയൊരളവിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന്റെ ചോട്ടില്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിന് ഇതുപോലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ മുകൾ വശമൊക്കെ നല്ലോണം നനയുന്ന രീതിയിൽ നല്ലോണം. അപ്പൊ നമ്മൾ ബോൾസം ചെടിക്ക് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ നനയ്ക്കുമ്പോൾ ഇലകൾക്കൊക്കെ നല്ല കളറും പൂക്കളൊക്കെ നല്ല വലിപ്പവും ചെടി നല്ല ഭംഗിയായിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഇനി ഏറ്റവും ഫൈനലായിട്ട് ഒരു കാര്യം കൂടി ചെയ്യണേ, ഇതുപോലത്തെ നമ്മുടെ ചെകിരിന്റെ തൊണ്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിന്റെ സൈഡിലൂടെ വെച്ചു കൊടുക്കുക. അത് നമ്മുടെ ചെടിക്ക് വേര് ചീഞ്ഞു പോവാതെയും ചെടി നല്ലോണം വളരാനും, ഇപ്പൊ പൂക്കൾ ഇപ്പൊ നമ്മുടെ ചെടീന്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പം വെള്ളം ഏറി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി അഴുകി പോവൂലെ, മഞ്ഞളിപ്പ് വരിക, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതൊന്നും വരാതെ ഇപ്പൊ ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ചകിരി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഒന്ന് നട്ടു നോക്കൂ, നല്ലോണം പൂക്കൾ ഉണ്ടാവാനും ചെടി നല്ലതുപോലെ വളരാനും. അതേപോലെ പലരെയും പരാതിയാണ് വേര് ചീഞ്ഞു പോവുക, ഇലകൾക്ക് യെല്ലോ കളർ വരിക. അപ്പൊ അതൊന്നും വരാതെ ചെടിയിൽ നിറയെ പൂക്കളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.